ജീസസ് കിഡ്സ് ഓൺലൈൻ സ്കൂളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ജീസസ് കിഡ്സ് ഓൺലൈൻ സൺഡേ സ്കൂളിൻ്റെ ഇന്നത്തെ ക്ലാസ്സിൽ എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ദൈവകൃപയാൽ എല്ലാ കുഞ്ഞുങ്ങളും ക്ഷേമമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. കുഞ്ഞുങ്ങളെല്ലാവരും സ്വപ്നങ്ങൾ കാണുവാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഒരു പക്ഷേ സ്വപ്നങ്ങൾ കാണാത്ത ആരും തന്നെ ഉണ്ടായിരിക്കുകയില്ല. രാത്രിയിൽ നാം കിടന്നുറങ്ങുന്ന സമയത്താണ് പൊതുവേ നാം സ്വപ്നങ്ങൾ കാണാറുള്ളത്. എന്നാൽ ചിലരെങ്കിലും പകൽക്കിനാവുകൾ കാണുന്നവരുമാണ്. എന്ത് രീതിയിലുള്ള സ്വപ്നങ്ങൾ കാണുവാനാണ് നമുക്ക് ഇഷ്ടം? ചില നല്ല നല്ല സ്ഥലങ്ങളിൽ പോകുന്നതും ചില നല്ല സമ്മാനങ്ങൾ ലഭിക്കുന്നതും ചില നല്ല ഭക്ഷണം നാം കഴിക്കുന്നതായും പരീക്ഷയ്ക്ക് നല്ല മാർക്ക് ലഭിക്കുന്നതൊക്കെയായിട്ട് സ്വപ്നം കാണുവാൻ നമ്മൾ വളരെ ഇഷ്ടപ്പെടുന്നവരാണ്. എന്നാൽ ചിലരെങ്കിലും വളരെ ഭീതിപ്പെടുത്തുന്നതായിരിക്കുന്ന സ്വപ്നങ്ങൾ കണ്ട് പേടിച്ചു പോകാറുണ്ട്. നിങ്ങളും അതേ രീതിയിൽ പേടിപ്പിക്കുന്നതായിരിക്കുന്ന സ്വപ്നങ്ങൾ കാണാറുണ്ടോ? അങ്ങനെ നിങ്ങൾക്ക് സ്വപ്നങ്ങൾ ഉണ്ടെങ്കിൽ കർത്താവിനോട്, കർത്താവേ, എനിക്ക് അങ്ങനെ പേടിപ്പിക്കുന്ന സ്വപ്നങ്ങൾ കാണാതിരിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. ഇന്ന് നമ്മൾ ഇതേ രീതിയിൽ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു സ്വപ്നത്തെക്കുറിച്ചാണ് പഠിക്കുവാനായിട്ട് പോകുന്നത്. ദൈവവചനത്തിൽ സ്വപ്നക്കാരൻ എന്ന് പറയുന്നത് ആരെയാണ്? ജോസഫിനെയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ജോസഫിനെ എന്തുകൊണ്ട് സ്വപ്നക്കാരൻ എന്ന് വിളിക്കുന്നു എന്നതും നമുക്കറിയാം, അല്ലേ? എന്നാൽ ഇന്ന് നമ്മൾ ജോസഫിൻ്റെ സ്വപ്നത്തെക്കുറിച്ചല്ല പഠിക്കുവാനായിട്ട് പോകുന്നത്, മറിച്ച് ജോസഫിൻ്റെ പിതാവായിരിക്കുന്ന യാക്കോബ് കണ്ട ഒരു സ്വപ്നത്തെക്കുറിച്ചാണ് നാം പഠിക്കുവാനായിട്ട് പോകുന്നത്. ഉൽപ്പത്തി പുസ്തകം 27:41-28 അവസാനം വരെയുള്ള വേദഭാഗത്താണ് ഈ സ്വപ്നത്തെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം യാക്കോബിനെക്കുറിച്ചും യാക്കോബിൻ്റെ ഇരട്ട സഹോദരനായിരിക്കുന്ന ഏശാവിനെക്കുറിച്ചുമാണ് പഠിച്ചത്. എന്താണ് നാം അവരെക്കുറിച്ച് പഠിച്ചത്? ഉപായിയായിരിക്കുന്ന യാക്കോബ് തൻ്റെ സഹോദരനായിരിക്കുന്ന ഏശാവിനെ 2 തവണ പറ്റിച്ചു കളഞ്ഞു, അല്ലേ? ആദ്യം യാക്കോബ് താനൊരു പായസമുണ്ടാക്കി ഏശാവിനത് വിറ്റ് ഏശാവിൻ്റെ കയ്യിൽ നിന്നും ജ്യേഷ്ഠാവകാശം കൈവശമാക്കി. പിന്നീട് തൻ്റെ അമ്മയായ റിബേക്കയോട് കൂടെ ചേർന്ന് അപ്പൻ്റെ കയ്യിൽ നിന്നും സകല അനുഗ്രഹവും ഏശാവിനെ കബളിപ്പിച്ച് നേടിയെടുത്തു. ഇതേപോലെ നമ്മെ ആരെങ്കിലും പറ്റിച്ചു കളഞ്ഞാൽ നമുക്കിഷ്ടപ്പെടുമോ? ഇല്ല, അല്ലേ? നമുക്ക് വളരെ ദേഷ്യവും സങ്കടവുമൊക്കെ ഉണ്ടാകും. അതുമാത്രമല്ല, ഒരു അവസരം കിട്ടിയാൽ അവർക്ക് തിരിച്ചൊരു പണി കൊടുക്കാനും സാധ്യതയുണ്ട്. ഇവിടെ ഏശാവിനും അതേ രീതിയിൽ വലിയ ദേഷ്യവും സങ്കടവുമൊക്കെ ഉണ്ടായി. അവൻ ആദ്യം എൻ്റെ ജ്യേഷ്ഠാവകാശം തട്ടിയെടുത്തു, ഇപ്പം ഇതാ എനിക്കുള്ള സകല അനുഗ്രഹങ്ങളും എൻ്റെ അപ്പൻ്റെ കയ്യിൽ നിന്ന് ചതിയാൽ അവൻ കൈവശമാക്കിയിരിക്കുന്നു. അവനുള്ളൊരു പണി ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പൻ എന്തായാലും ഇനി അധിക കാലമില്ല. അപ്പൻ്റെ കാലശേഷം ഞാൻ അവനെ തന്നെ അങ്ങ് ഇല്ലാതാക്കും. എന്നാൽ ഇപ്രകാരം ഏശാവ് സ്വയം പറയുന്നത് റിബേക്ക കേൾക്കുവാനായിട്ട് ഇടയായി. ഇനി യാക്കോബ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ തനിക്ക് തൻ്റെ 2 മക്കളെയും നഷ്ടമാകും എന്ന് മനസ്സിലാക്കിയ റിബേക്ക വേഗം തന്നെ യാക്കോബിനെ വിളിപ്പിച്ചിട്ട് അവനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. എന്നിട്ട് അവനോട് ഇപ്രകാരം പറഞ്ഞു, നീ വേഗം തന്നെ ഹാരാനിലുള്ള എൻ്റെ സഹോദരനായ ലാബാൻ്റെ അടുക്കലേക്ക് പോയിക്കൊള്ളുക. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഏത് നിമിഷവും നിൻ്റെ സഹോദരനായ ഏശാവ് നിന്നെ നശിപ്പിച്ചു കളയുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഏശാവിൻ്റെ ദേഷ്യമൊക്കെ അടങ്ങി അവൻ ശാന്തനായി തീരുമ്പോൾ ഞാൻ നിന്നെ ആളയച്ച് അവിടെ നിന്ന് തിരിച്ചു വിളിപ്പിക്കാം. യാക്കോബിനെ ലാബാൻ്റെ അടുക്കൽ പറഞ്ഞുവിടുന്നത് ഇസാക്കിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുന്നതിനായിട്ട് റിബേക്ക ഒരു തന്ത്രവും മെനഞ്ഞു. അവൾ ഇസാക്കിനോട് പറഞ്ഞു, നമ്മൾ ഈ പാർക്കുന്ന സ്ഥലത്തുള്ള ഹിത്യ സ്ത്രീകൾ വളരെ മോശം സ്വഭാവമുള്ളവരാണ്. അവരെ കൊണ്ട് വളരെയധികം ശല്യമായിരിക്കുന്നു. നമ്മുടെ മകനായിരിക്കുന്ന യാക്കോബ് ഇങ്ങനെയുള്ള ഒരു ഹിത്യ സ്ത്രീയെ മറ്റോ ഭാര്യയായിട്ട് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടായി തീരും. നമുക്ക് അവനെ ഹാരാനിലുള്ള എൻ്റെ സഹോദരനായിരിക്കുന്ന ലാബാൻ്റെ അടുക്കൽ വിട്ട് അവൻ്റെ പുത്രിമാരിൽ നിന്ന് അവനൊരു ഭാര്യ എടുക്കുവാനായിട്ട് പറഞ്ഞാലോ? എന്നാൽ ഇത് കേട്ട ഇസാക്കിന് അത് വളരെ നല്ല കാര്യമായിട്ട് തോന്നി. ഉടനെ തന്നെ യാക്കോബിനെ വിളിച്ച് അവനോട് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി അവനോട് ഉടനെ തന്നെ ഹാരാനിൽ ലാബാൻ്റെ അടുക്കലേക്ക് പുറപ്പെടുവാനായിട്ട് ഉത്സാഹിപ്പിച്ചു. എന്നാൽ ഈ നടക്കുന്ന സംഭവങ്ങളൊന്നും ഏശാവ് അറിഞ്ഞതേയില്ലായിരുന്നു. അങ്ങനെ യാക്കോബ് തങ്ങൾ താമസിച്ചിരുന്ന ബേർഷേബയിൽ നിന്നും ഹാരാനിൽ
ലാബാൻ്റെ അടുക്കിലേക്കുള്ള യാത്ര പുറപ്പെട്ടു. തനിക്ക് വളരെ ദൂരം യാത്ര ചെയ്യുവാനായിട്ട് ഉണ്ടായിരുന്നു. താൻ യാത്ര ചെയ്ത് നേരം ഇരുട്ടി തുടങ്ങിയപ്പോൾ തൽക്കാലം അന്നത്തെ യാത്ര അവിടെ അവസാനിപ്പിച്ച് അന്ന് രാത്രി അവിടെ തങ്ങുവാനായിട്ട് തീരുമാനിച്ചു. ഉറങ്ങുവാനായി നല്ല സ്ഥലമൊക്കെ ഒരുക്കി തല വയ്ക്കുവാനായിട്ടുള്ള ഒരു ഉരുണ്ട കല്ലും ഒപ്പിച്ച് യാക്കോബ് കിടന്നു. യാത്രയുടെ ക്ഷീണമുള്ളതിനാൽ യാക്കോബ് പെട്ടെന്ന് കിടന്നു ഉറങ്ങിപ്പോയി. എന്നാൽ നല്ല ഉറക്കത്തിലായിരുന്ന യാക്കോബ് താനൊരു സ്വപ്നം കണ്ടു. അങ്കിള് നേരത്തെ പറഞ്ഞില്ലേ ഇതൊരു സ്വപ്നത്തിൻ്റെ കഥയാണെന്ന്? യാക്കോബ് വളരെ നല്ലൊരു സ്വപ്നമാണ് ഇവിടെ കണ്ടത് കേട്ടോ. അങ്ങനെ താൻ സ്വപ്നത്തിൽ നോക്കുമ്പോൾ ഇതാ വലിയൊരു കോവണി. ഇത്ര വലിയ കോവണി താൻ ഇതുവരെ കണ്ടിട്ടില്ല. അത് ഭൂമിയിൽ താൻ കിടക്കുന്നതിൻ്റെ അടുത്താണ് വെച്ചിരിക്കുന്നത്. അതങ്ങനെ ഉയർന്നു പൊങ്ങി അതിൻ്റെ തല സ്വർഗത്തോളം എത്തിയിരിക്കുന്നു. അത് മാത്രവുമല്ല, ദൈവത്തിൻ്റെ ദൂതന്മാർ ഈ കോവണിയുടെ മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങുകയും തിരികെ അങ്ങോട്ട് കയറുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഓ, എന്തൊരു അത്ഭുതകരമായിരിക്കുന്ന കാഴ്ച! താനങ്ങനെ ഈ മനോഹരമായിരിക്കുന്ന ആ കാഴ്ച ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിന് മുകളിൽ നിന്നും സർവശക്തനായിരിക്കുന്ന ദൈവത്തിൻ്റെ ഒരു ശബ്ദം കേൾക്കുകയുണ്ടായി. ഞാൻ നിൻ്റെ പിതാവായ എബ്രഹാമിൻ്റെ ദൈവവും ഇസാക്കിൻ്റെ ദൈവവുമായ യഹോവയാകുന്നു. നീ കിടക്കുന്ന ഈ ഭൂമി നിനക്കും നിന്റെ വരും തലമുറകൾക്കും നൽകും. നിന്റെ സന്തതി ഭൂമിയിലെ പൊടി പോലെ പെരുകി വർദ്ധിക്കും. നീ എല്ലാ ദിക്കുകളിലേക്കും പരക്കും. നീ മുഖാന്തരവും നിന്റെ സന്തതി മുഖാന്തരവും ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത് ഈ രാജ്യത്തിലേക്ക് നിന്നെ ഞാൻ മടക്കി വരുത്തും. ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളി ചെയ്തത് നിവർത്തിക്കും. പെട്ടെന്ന് യാക്കോബ് ഞെട്ടി ഉണർന്നു. അപ്പോഴാണ് തനിക്ക് സ്ഥലകാല ബോധം ഉണ്ടായത്. കഴിഞ്ഞ രാത്രിയിൽ ഇവിടെ താൻ ഒറ്റയ്ക്കാണ് കിടന്നുറങ്ങിയതെന്ന് താൻ അപ്പോഴാണ് ചിന്തിച്ചത്. പക്ഷേ തൻ്റെ കൂടെ ആരോ ഉണ്ടായിരുന്നുവെന്ന് യാക്കോബിന് മനസ്സിലായി. യാക്കോബ് തൻ്റെ സഹോദരനോട് തെറ്റായി പ്രവർത്തിച്ച് ലംഘനം കാണിച്ച് ദൈവത്തിന് നിരക്കാത്തതായിരിക്കുന്ന പ്രവൃത്തി ചെയ്തുവെങ്കിലും തന്നെ മറന്നു കളയാത്തവനായിരിക്കുന്ന ഒരു ദൈവത്തെയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇത് ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെയാണ് ഓർമ്മപ്പെടുത്തുന്നത്. നാം എല്ലാവരും ദൈവത്തെ അനുസരിക്കാതെ തെറ്റായ കാര്യങ്ങൾ ചെയ്യുകയും പാപത്തിൽ വീണു പോവുകയും ചെയ്യുന്നുവെങ്കിലും ദൈവം നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നവനാണ്. അതിനായിട്ട് നാം ദൈവത്തിലേക്ക് മടങ്ങി വരണം. നമ്മളുടെ സ്വഭാവത്തിൽ മാറ്റം വരേണ്ടതായിട്ടുണ്ട്. നാം ദൈവത്തിൽ ആശ്രയിക്കണം. ദൈവത്തെ അനുസരിക്കുന്നവരായി ദൈവത്തിൻ്റെ ഹിതത്തെ പാലിക്കുന്നവരായി നമ്മൾ ആയിത്തീരേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നാം ദൈവത്തിൻ്റെ വഴികളിൽ നടക്കുമ്പോൾ അവൻ നമ്മെ കാത്തു പരിപാലിക്കും. യാക്കോബിന് ദൈവം ആ വാഗ്ദത്തം നൽകിയതുപോലെ അവൻ നമ്മോട് കൂടെയിരുന്ന് നാം പോകുന്നിടത്തൊക്കെയും നമ്മെ കാത്തു പരിപാലിക്കുന്നവനായിട്ടിരിക്കും. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ യാക്കോബ് ഇപ്രകാരം പറഞ്ഞു, ഇതൊരു ഭയങ്കരമായിരിക്കുന്ന സ്ഥലം തന്നെ. ഇത് ദൈവത്തിൻ്റെ ആലയം തന്നെയാകുന്നു. ഇത് സ്വർഗത്തിലേക്കുള്ള വാതിലാകുന്നു. അതിനുശേഷം യാക്കോബ് താൻ ഉറങ്ങുമ്പോൾ തലയിണയായി ഉപയോഗിച്ച ആ കല്ല് എടുത്ത് അവിടെ ഒരു തൂണായി നാട്ടി അതിന് മുകളിൽ എണ്ണയൊഴിച്ച് ദൈവത്തിന് വലിയൊരു ആരാധന കരേറ്റി. എന്നിട്ട് ആ സ്ഥലത്തിന് ബെതേൽ എന്ന ഒരു പേരും നൽകി. ഈ ദൈവം തന്നെ ഒരു നാളും തള്ളിക്കളയുകയില്ല എന്ന ഉറപ്പോടുകൂടെ യാക്കോബ് ഹാരാനിലേക്കുള്ള തൻ്റെ യാത്ര തുടർന്നു. നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ളൊരു യാത്രയിൽ ആയിരിക്കുന്നവരാണ്. നമ്മുടെ കൂടെ കർത്താവ് വലിയവനായിരിക്കുന്ന ദൈവം യാത്ര ചെയ്യുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? നമുക്ക് ഒന്ന് പരിശോധിക്കാം. ഈ ക്ലാസ് കേൾക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും ദൈവത്തോടു കൂടെ യാത്ര ചെയ്യുവാനായിട്ടുള്ള കൃപ സർവശക്തനായവൻ നൽകട്ടെ. നാം ഇന്ന് കേട്ട ഈ ക്ലാസ്സിൻ്റെ ബൈബിൾ ടൈം പുസ്തകത്തിൽ നൽകിയിരിക്കുന്ന അസൈൻമെൻറ്റ്സ് ചെയ്യുവാൻ കുഞ്ഞുങ്ങൾ ആരും മറന്നു പോകരുത് കേട്ടോ. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അത്യുന്നതനായവന് മഹത്വം.